Hi friends, welcome to my YouTube channel. We are going to talk about this video about the seat belt, the airbag, and the other things that we are going to talk about in this video. Airbag that is the SRS airbag. That is supplementary resistant system. എന്നാണ് എസ് ആർ എസിൻ്റെ ഫുൾ ഫോം. എയർബാഗ് ഒരു സപ്ലിമെൻ്ററി സിസ്റ്റമാണ്. അതൊരിക്കലും മുഴുവൻ സേഫ്റ്റി നൽകില്ല. പ്രൈമറി സേഫ്റ്റി സിസ്റ്റം എന്ന് പറയുന്നത് എപ്പോഴും സീറ്റ് ബെൽറ്റാണ്. സീറ്റ് ബെൽറ്റിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം മാത്രമാണ് എയർബാഗ്. എയർബാഗിനേക്കാളും സേഫ്റ്റി ഫീച്ചർ കൂടുതലുള്ളത് നമ്മൾ സീറ്റ് ബെൽറ്റിലാണ്. ഇനി നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ സീറ്റ് ബെൽറ്റിനെ കുറിച്ച് പറയാം. നമ്മളുടെ ഇപ്പോഴത്തെ കാറുകളിൽ ഉപയോഗിക്കുന്നത് 3-point സീറ്റ് ബെൽറ്റാണ്. അതായത് ഇവിടെ ഒരു പോയിൻ്റ്, ഈ താഴ്ഭാഗത്ത് ഒരു പോയിൻ്റ്, മൂന്നാമത്തെ പോയിൻ്റാണ് ഇത്. ഇതിനെയാണ് നമ്മൾ 3-point സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ സീറ്റ് ബെൽറ്റ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് കാണാം. ഇതിപ്പോൾ 3-point സീറ്റ് ബെൽറ്റ് നമ്മൾ ധരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് സീറ്റ് ബെൽറ്റിൻ്റെ ഭാഗം. ഇപ്പോൾ ഈ സീറ്റ് ബെൽറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു വെച്ചാൽ, പെട്ടെന്നുള്ള ഫ്രണ്ടിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ്, ആ ഒരു മൂവ്മെൻറ്റ് ഡിക്റ്റേറ്റ് ചെയ്താൽ പിന്നെ ഇതാ ഈ സീറ്റ് ബെൽറ്റ് ലോക്കായി. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് ഇങ്ങനെ ലോക്കാവുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ എയർബാഗ് വരുന്ന സമയത്ത് ആ എയർബാഗിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്യുന്ന ആ ഒരു സമയം കറക്റ്റ് ചെയ്യാനാണ് ഈ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ ഫങ്ഷൻ. അതുകൊണ്ട് ഏത് വാഹനത്തിലും എസ് ആർ എസ് എയർബാഗുകളാണ് ഉള്ളതെങ്കിൽ ആ വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ലെങ്കിൽ എയർബാഗ് വരില്ല. സീറ്റ് ബെൽറ്റും എയർബാഗും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അത് കൃത്യമായ രീതിയിൽ സേഫ്റ്റി ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സീറ്റ് ബെൽറ്റ് ഇട്ടാൽ മാത്രം എയർബാഗ് വരുന്ന ഒരു സിസ്റ്റം നമ്മളുടെ കാറുകളിൽ ഉള്ളത്. ഇപ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാത്ത രീതി സമയത്താണ് എയർബാഗ് വരുന്നതെങ്കിൽ, ഈ എയർബാഗ് ഇൻഫ്ലേറ്റ് ആകുന്നൊരു സമയം ഏകദേശം 320 കിലോമീറ്റർ പെർ അവർ വേഗതയിലായിരിക്കും വരുന്നത്. അതേ സമയത്ത് തന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം 80 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ, വാഹനവും അതിലിരിക്കുന്ന യാത്രക്കാരും അതേ 80 കിലോമീറ്റർ സ്പീഡിലാണ് പോവുക. ഒരു സഡൻ ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ വാഹനം മാത്രമാണ് സ്റ്റോപ്പാവുന്നത്, അതിലിരിക്കുന്ന യാത്രക്കാർ സ്റ്റോപ്പാവുന്നില്ല. അവരെപ്പോഴും ആ ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ മുൻപോട്ടേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ കൂടുതലും ഇഞ്ചുറീസ് പറ്റുന്നത്. അത് പ്രിവെൻറ്റ് ചെയ്യാനാണ് ഈ ഒരു സീറ്റ് ബെൽറ്റ് സിസ്റ്റം സഹായിക്കുന്നത്. ഈ സീറ്റ് ബെൽറ്റിൽ തന്നെ കുറേ മെക്കാനിസം ഉണ്ട്. ഒരു മെക്കാനിസം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്പീഡ് മൂവ്മെൻ്റ് ഡിക്റ്റേറ്റ് ചെയ്താൽ ഒരു സീറ്റ് ബെൽറ്റ് ലോക്ക് ചെയ്യും. രണ്ടാമത്തെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ, ഒരു സഡൻ ബ്രേക്കിങ്ങോ മറ്റെന്തെങ്കിലും ആക്സിഡൻ്റ് ആണെന്ന് വാഹനം ഡിറ്റക്റ്റ് ചെയ്താലും ഈ ഒരു സീറ്റ് ബെൽറ്റ് ഇവിടെ നിന്ന് ലോക്ക് ചെയ്യും. ഈ ഒരു സീറ്റ് ബെൽറ്റ് ഇപ്പോൾ ഇതൊന്ന് ഫാസ്റ്റായി മൂവ് ചെയ്താൽ ഇതിവിടെ ലോക്കായി. അതുപോലെ തന്നെ വാഹനം ഒരു സഡൻ ബ്രേക്ക്, പെട്ടെന്നുള്ള ഒരു സ്റ്റോപ്പിംഗ് ഡിറ്റക്റ്റ് ചെയ്താലും ഈ ഒരു സീറ്റ് ബെൽറ്റ് പെട്ടെന്ന് തന്നെ ലോക്കാവും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങളിലുള്ള സംവിധാനമാണ് സീറ്റ് ബെൽറ്റ് പ്രീ ടെൻഷനർ. ഇതെന്താണെന്ന് പറയാം. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ആക്സിഡൻ്റ് ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സീറ്റ് ബെൽറ്റ് നമ്മളെ നമ്മുടെ സീറ്റിനോട് ചേർത്ത് നിൽക്കാൻ, നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷൻ റിലാക്സ് ചെയ്തായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്, പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഡിറ്റക്റ്റ് ചെയ്താൽ ഈ സീറ്റ് ബെൽറ്റ് ടൈറ്റ് ചെയ്ത് നമ്മളെ സീറ്റിലേക്ക് ചേർത്ത് പിടിക്കും. അതാണ് സീറ്റ് ബെൽറ്റ് പ്രീ ടെൻഷനർ എന്ന് പറയുന്നത്. ഈയൊരു എസ് ആർ എസ് എയർബാഗ് ഉള്ള വാഹനങ്ങളിൽ മാത്രമേ ഈ ഒരു സീറ്റ് ബെൽറ്റ് പ്രീ ടെൻഷനർ ഉണ്ടാവുകയുള്ളൂ. സിസ്റ്റം ഉള്ള വാഹനങ്ങളിൽ വാഹനങ്ങളുടെ ഈ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ അടിഭാഗത്ത് ഈ ഒരു ഭാഗത്ത് PRE എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. കണ്ടില്ലേ, ഇതിനർത്ഥം ഈ ഒരു വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് പ്രീ ടെൻഷനർ ഉണ്ടെന്നാണ്. ഈ ഫങ്ഷൻ ഉണ്ടെങ്കിൽ ആ സീറ്റ് ബെൽറ്റിന് ഈ ഒരു PRE എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ നമ്മൾക്ക് പാസഞ്ചർ സൈഡ്
സീറ്റ് ബെൽറ്റിൽ നോക്കാം. അവിടെയും അതേപോലെ തന്നെ പി ആർ ഇ എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾക്ക് നമ്മുടെ വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് പ്രീടെൻഷർ ഉണ്ടോ എന്ന് വളരെ എളുപ്പത്തിൽ തന്നെ ചെക്ക് ചെയ്യാം. തന്നെ എയർ ബാഗ് ഉള്ള കാറുകളിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ചെറിയ കുട്ടികളെ വാഹനത്തിൻ്റെ മുൻ സീറ്റിൽ ഇരുത്തുകയോ അതോ വലിയ ആൾക്കാരുടെ മടിയിൽ ഇരുത്തുകയോ ചെയ്യരുത്. ഇതും വളരെ ഒരു ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ്. ഇതെന്തെന്ന് വെച്ചാൽ ഈ ഒരു എയർ ബാഗ് പെട്ടെന്ന് തന്നെ ഇൻഫ്ലേറ്റായി വരുമ്പോൾ ചെറിയ കുട്ടികൾ ഒരു എയർ ബാഗുമായി കൂട്ടിയിടിച്ച് വളരെ വലിയൊരു ഇഞ്ചുറി തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ കാറുകളിൽ ഐസോഫിക് ചൈൽഡ് സീറ്റ് കണക്ട് ചെയ്യേണ്ട പോയിന്റുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ ഈയൊരു ചിഹ്നം ഉണ്ടാകും. ഐസോഫിക് ചൈൽഡ് സീറ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാറുകളാണെങ്കിൽ ആ സീറ്റിൻ്റെ ഭാഗത്ത് ഈ ഒരു ചിഹ്നവും ഉണ്ടാകും. അതിൻ്റെ കണക്ട് ചെയ്യേണ്ട ഒരു ഹുക്ക് ഈ ഒരു സീറ്റിൻ്റെ പുറകു വശത്തും ഉണ്ടാകും. ഈ ഒരു ഐസോഫിക് ചൈൽഡ് സീറ്റിൽ മാത്രമേ ഒരു 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഇരുത്താൻ പാടുകയുള്ളൂ. ഇതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പുറകിലെ 2 സൈഡിലെ സീറ്റുകളിൽ മാത്രമാണ് ഐസോഫിക് ചൈൽഡ് സീറ്റ് കണക്ട് ചെയ്യേണ്ടത്. ചില കാറുകളിൽ മാത്രമാണ് ഫ്രണ്ട് സീറ്റിൽ കണക്ട് ചെയ്യാൻ പറ്റുക. ഈ ഒരു വാഹനത്തിൽ ഫ്രണ്ട് സീറ്റിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കണക്ട് ചെയ്യരുത് എന്നൊരു ഒരു വാണിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൺവേസറിലായി ഫ്രണ്ട് സീറ്റിൽ ഐസോഫിക് ചൈൽഡ് സീറ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാറാണെങ്കിൽ ആ വാഹനത്തിന് ഫ്രണ്ട് പാസഞ്ചർ സൈഡ് എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ടാവും. ഇതും കൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സീറ്റ് ബെൽറ്റ് പ്രീ ടെൻഷറിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന മറ്റൊന്നാണ് സീറ്റ് ബെൽറ്റ് ഫോഴ്സ് ലിമിറ്റർ. നമ്മൾ പറഞ്ഞു ഈ ഒരു സീറ്റ് ബെൽറ്റ് പെട്ടെന്നുള്ളൊരു മൂവ്മെൻറ്റ് ഡിറ്റക്റ്റ് ചെയ്താൽ സീറ്റ് ബെൽറ്റ് ലോക്കാകുമെന്ന്. ഇങ്ങനെ ലോക്കായി പോയാൽ നമ്മളുടെ ചെസ്റ്റ് ഭാഗത്ത് വലിയ രീതിയിലുള്ളൊരു ഇഞ്ചുറി ഉണ്ടാകും. ഇത് തടയാൻ വേണ്ടി കുറച്ച് നേരം ലോക്കായി പിടിക്കുന്നുണ്ടെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞാൽ അത് ആ ലോക്ക് റിലീസ് ചെയ്യും ഓട്ടോമാറ്റിക്കായി. അപ്പോൾ നമ്മൾക്ക് എയർ ബാഗിലേക്കുള്ള ഒരു സേഫ് ലാൻഡിങ് നടക്കും. ഇതിനു വേണ്ടിയാണ് ഈ സീറ്റ് ബെൽറ്റ് ഫോഴ്സ് ലിമിറ്റർ കൊടുത്തിരിക്കുന്നത്. ഈ എയർ ബാഗിലേക്കുള്ള കൃത്യമായ ലാൻഡിങ് ഉറപ്പുവരുത്താൻ എപ്പോഴും സീറ്റും കാറിൻ്റെ സ്റ്റിയറിങ്ങും സീറ്റ് ബെൽറ്റും കൃത്യമായ രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇത് മാക്സിമം ഇമ്പാക്റ്റിനെ പ്രിവെൻ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും വാഹനത്തിൽ കയറിയ ഉടനെ തന്നെ ആദ്യം ചെയ്യേണ്ടത് സീറ്റ് ബെൽറ്റ് ഇടേണ്ടതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വാഹനത്തിൻ്റെ പുറകിലിരിക്കുന്ന പാസഞ്ചർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം. സാധാരണയായി ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർ മാത്രമാണ് സീറ്റ് ബെൽറ്റ് ധരിക്കാറ്. പുറകിലിരിക്കുന്ന പാസഞ്ചേഴ്സ് സീറ്റ് ബെൽറ്റ് ധരിക്കാൻ സാധാരണയായി ഓർമ്മിക്കാറില്ല. അപകടത്തിന് കാരണമാകും. ഇപ്പോൾ പുറകിലിരിക്കുന്ന ആൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ അത് ബാധിക്കുന്നത് ഫ്രണ്ടിലിരിക്കുന്ന ആളെ കൂടിയാണെന്ന് ഓർമ്മിക്കുക. അതുകൊണ്ട് കാറിൽ കയറിയ ആദ്യം ചെയ്യേണ്ടത് എല്ലാ പാസഞ്ചറും സീറ്റ് ബെൽറ്റ് ഇടുക. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എത്ര വില കൂടിയ കാറാണെങ്കിലും ആ കാറിൽ SRS എയർ ബാഗാണ് ഉള്ളതെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ എയർ ബാഗ് വരില്ല. ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ അറിവ് കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.